ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ കഴിക്കാവുന്ന ഒരു ചിക്കൻ സോസേജ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമ്മളൊരു 8 ചിക്കൻ സോസേജ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കവും ഒരു 2 ചെറിയ സവാളയും ഡൈസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ കോൺഫ്ലവർ, മൈദ, മുട്ട, ഉപ്പ്, കുരുമുളക് പൊടി, വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഉപ്പ് മാത്രം ചേർത്ത് ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ആണ്. സോയ സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ചോപ്ഡ് സെലറി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്ര സാധനങ്ങളും കുക്കിംഗ് വെജിറ്റബിൾ ഓയിലുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. വലിപ്പമുള്ളൊരു കടായിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഈ നമ്മൾ പൊട്ടറ്റോ വെഡ്ജസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിനായിട്ട് വെജിറ്റബിൾ ഓയിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ടൈറ്റായി, അതിനൊന്നും കൂടെ ഒന്ന് ലൂസാക്കുന്നുണ്ട്. ബാറ്റർ ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ഈ പൊട്ടറ്റോ വെഡ്ജസ് ഇതിൽ പതുക്കെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. നമ്മൾ പൊട്ടറ്റോ വെഡ്ജസ് കുക്ക് ചെയ്തിട്ടുള്ള അതേ പാനാണ്, അതേ ഓയിലാണ്. ആ ഓയിലിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഈ പൊട്ടറ്റോ വെഡ്ജസ് എന്തിനാണ് കുക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ശരിക്കും അത് ഹാഫ് കുക്ക്ഡ് ആണെങ്കിൽ നമ്മളതിങ്ങനെ കോട്ടിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു സ്റ്റെർ ചെയ്യുന്ന സമയത്ത് നമുക്കിത് പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോവായിരിക്കാൻ വേണ്ടിയാണ് വെഡ്ജസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈവൻ വെൽ കുക്ക്ഡ് അല്ല, ഒരു പാർഷ്യലി കുക്ക്ഡ് പൊട്ടറ്റോ സ്ലൈസസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലൊരു സ്ലൈറ്റ്ലി റെഡിഷ് ബ്രൗൺ കളറായി. അപ്പോൾ ഇത് ആക്ച്വലി കുക്ക് ചെയ്താണ് സോസേജ് വരുന്നത്. പക്ഷേ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും ഫ്ലേവറിനനുസരിച്ചും നമ്മളത് ഫർദർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളൊരു വെഡ്ജ് കട്ട് തന്നെയാണ് ഇതിനകത്തും ചെയ്തേക്കുന്നത്. കാരണം നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള പൊട്ടറ്റോയും വെഡ്ജ് കട്ടിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും ആ ഒരു ടൈപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഫർദർ കുക്കിങ്ങിന് നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളതിൽ നിന്ന് ആവശ്യമില്ലാത്ത അത്രയും ഓയിലും മാറ്റിയിട്ടുണ്ട്. അത് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ അർത്ഥമില്ല. നമ്മളത് കളഞ്ഞു ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഗ്ലേസ് ചെയ്ത് വരണം. അപ്പോൾ നമ്മളിതിലേക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാൽ ഉള്ളി എളുപ്പത്തിൽ കുക്കാകാനായിട്ട് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. മാത്രമല്ല നമ്മളിതിൻ്റെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഗ്രേവിയിലൊന്നും ഉപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പ് ആവശ്യമുണ്ട്. കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ഫർദർ ചേർക്കാൻ പോകുന്ന സോയ സോസിലൊക്കെ ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതങ്ങനെ ഒരു വെൽ കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിത് ഇപ്പോൾ തന്നെ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ഇതങ്ങനെ പ്രശ്നമില്ല. ഉള്ളിയിലെ ആ എരിവ് മാറുന്ന ഒരു ലിമിറ്റ് വരെയുള്ള കുക്കിംഗ് മതിയാവും. ഒരു സ്ലൈറ്റ്ലി വാടി ഒരു ഗ്ലേസ് ഫീല് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഇതിലേക്ക് ഈ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കമാണ്, അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് വഴണ്ടു വന്നു. ഇന്ത്യ നമ്മളിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കാൻ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓപ്ഷനിലാണ്, ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. എനിക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിൽ സ്ലൈറ്റ്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചെറുതായിട്ട് വാടി, അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറുതായിട്ടൊന്ന് സ്ലൈറ്റ്ലി കുക്കായിട്ടുണ്ട്. നല്ലൊരു ആരോമ വരുന്നുണ്ട്. ഇങ്ങനെ ആ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഒരു ടീസ്പൂണോളം സോയ സോസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മളാദ്യം പറഞ്ഞല്ലോ ഇതിനകത്ത് ഉപ്പ് ആവശ്യത്തിന് സോയ സോസ് ചേർക്കുമ്പോൾ തന്നെ വരും. അതുകൊണ്ട് അത് കണക്ക് കൂട്ടി മാത്രമേ ഇതിൽ ഉപ്പ് ചേർക്കാവൂ. പിന്നെ നമ്മളൊരു കുറച്ച് എന്നിട്ട് നമ്മളുടെ ഇഷ്ടത്തിനും ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള ടൊമാറ്റോ സോസും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയലിൽ കോട്ട് ചെയ്യാനുള്ള ഒരു സോസ് പോലെ പ്രിപ്പയർ ചെയ്യലാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് ഒന്ന് ഹീറ്റപ്പായി വരുമ്പോഴേക്കും ഇതിങ്ങനെ സ്ലൈറ്റ്ലി ലൂസാവും. ഇതിപ്പോൾ നമ്മളുടെ ആദ്യം എടുത്തിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കോട്ടാവാനുള്ള അത്രയും സോസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ വെഡ്ജസ് നമ്മൾ ചേർക്കും. അതുപോലെ തന്നെ
നമ്മൾ പ്രീ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജും ചിക്കൻ സോസേജും ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് സ്റ്റിർ, അതായത് ഒന്ന് മൊത്തത്തിൽ മറച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. നമ്മളിതിനെ അത് എല്ലായിടത്തും ഇതിൻ്റെ കോട്ടിങ് കിട്ടുന്ന കണക്കിന് നമ്മളിതിങ്ങനെ ഒന്ന് മറച്ചെടുക്കും. ഈ പൊട്ടറ്റോ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടറ്റോ പൊടിഞ്ഞ് പോകാതിരിക്കാനാണ് നമ്മൾ ആദ്യം ഒരു കോട്ടിങ് കൊടുത്തത്. ഞാൻ ആദ്യം ഒരു വശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതിൽ സ്ലൈറ്റ്ലി വേണമെങ്കിൽ വളരെ ചെറുതായിട്ട് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മേളിൽ അല്പം കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ്. മധുരം എരിവ് വേണമെന്നുള്ള ആൾക്കാർക്ക് കുരുമുളക് പൊടി ഇടാം, ഇല്ലെങ്കിൽ ഇത് നേരെ ഇങ്ങനെ തന്നെ കഴിക്കുന്നതുകൊണ്ട് പ്രയാസമൊന്നുമില്ല. ഇതിന് മേളിൽ വളരെ ലൈറ്റായിട്ട് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ള ആളുകൾ ഇട്ടാൽ മതി. നമ്മൾ ലൈറ്റിംഗ് അത്ര പെർഫെക്റ്റ് അല്ല, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള സെലറി ഇതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് സെലറിയുടെ ഫ്ലേവർ ഇഷ്ടമാണ്, ചിലർക്ക് അത്ര താല്പര്യമില്ല, അത് ഡിപ്പെൻഡ്സ്, അത് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആഡ് ചെയ്യുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ എല്ലാം ചെയ്യാം. താങ്ക് യു.